ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാം അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കുറേ പേർക്കൊക്കെ ഇതെല്ലാം അറിയാമായിരിക്കും, എന്നാൽ അറിയാത്ത കുറച്ച് പേർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നാളികേരം എങ്ങനെയാണ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിരകിയിട്ട് സൂക്ഷിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനിതുപോലെ രണ്ട് നാളികേരമൊക്കെ ഒരുമിച്ച് ചിരകിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാറാണ് പതിവ്. ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതിരിക്കും. പിന്നെ അതിൽ നിന്ന് ഞാനിങ്ങനെ നാളികേര കൊത്തകൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം എടുത്ത് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. നാളികേരത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഇത് പുറത്തെടുത്ത് ആവശ്യത്തിനുള്ളത് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് വെക്കാം. എന്നിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മാസം വരെ ഇങ്ങനെ വെച്ചാൽ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് വേപ്പിലയും പച്ചമുളകൊക്കെ കൂടുതൽ കിട്ടിയാൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊന്ന് നോക്കാം. കുറച്ച് സമയം ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. അതിനുശേഷം നന്നായി ഒന്ന് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് വെക്കാം. ഒരു നല്ല കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് തുടച്ച് കളയണം. മുളകിലെയും വെള്ളം ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. മുളക് ഇതുപോലെ വെച്ച് മൂന്നാഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. അത്രയൊക്കെ ആകുമ്പോഴേക്കും മുളക് തീർന്നു പോകാറാണ് പതിവ്. അതിൽ കൂടുതൽ വെച്ച് നോക്കിയിട്ടില്ല. വേപ്പില ഇതുപോലെ നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. രണ്ടു മാസം വരെ ഇരുന്നാലും ഒട്ടും ഇലയൊന്നും കൊഴിഞ്ഞു പോവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കും. വീട്ടിലൊരു വേപ്പ് മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ തന്നെ പൊട്ടിച്ചെടുക്കാം. അതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അല്ലാട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ വേപ്പിലയാണെങ്കിൽ കൂടുതൽ സമയമൊക്കെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. അരക്കിലോ ശർക്കര വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നമ്മളിതുപോലെ അരക്കിലോ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ സർവത്ത് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാനിത് ഓരോന്നും ഓരോ കഷ്ണം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇപ്പം ഞാനിതുപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, ഇതിങ്ങനെ മുറിച്ച് നാലാക്കി മടക്കിയെടുത്ത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്തിരി പരന്ന ബോട്ടിലെടുക്കുകയാണ് നല്ലത്. എന്നിട്ട് അതിന് മുകളിലേക്ക് ചെറുനാരങ്ങ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ഇങ്ങനെ കവർ കിട്ടാനില്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി നാലാക്കി മടക്കി വെച്ച് അതിന് മുകളിൽ വെച്ച് കൊടുത്താലും മതി. നാരങ്ങയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ചു കളഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫ്രഷായ ഇഞ്ചി വേണം തോന്നിയാൽ എന്താണ് ചെയ്യുക? ഇതുപോലെ ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ എപ്പോൾ എടുത്താലും നല്ല ഫ്രഷ്നെസ്സോടുകൂടി തന്നെ കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാറുള്ളതാണ്. അതല്ലാതെ ഇഞ്ചിയുടെ മാത്രം ആവശ്യങ്ങൾ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി ചുങ്ങിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ വെച്ചു കൊടുക്കാം. ഇതിനു മുകളിലും ഇഞ്ചി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ വെച്ചു കൊടുക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. മല്ലിയില എപ്പോഴും വളരെ കുറച്ചളവിൽ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഇത് പെട്ടെന്ന് തന്നെ വാടിപ്പോവും. അതിന് മുന്നേ തന്നെ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് മല്ലിയില സൂക്ഷിക്കുന്ന ഒരു ഡപ്പയാണിത്. ശർക്കര ഉരുക്കാൻ വെച്ചതൊക്കെ ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ആദ്യമൊക്കെ ഞാൻ ശർക്കര വാങ്ങിച്ചാൽ അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാറായിരുന്നു പതിവ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിലൊരു വെള്ള പൂപ്പൽ പോലെയൊക്കെ വരും. പിന്നെ നമ്മൾ ഓരോ അച്ചായിട്ടൊക്കെ എടുക്കുമ്പോൾ അതിൽ കല്ല് കടിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കല്ലും അഴുക്കൊക്കെ അരിച്ച് കളഞ്ഞിട്ടാണല്ലോ നമ്മളിതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത്. നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം മാത്രം ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മാസങ്ങളോളം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ശർക്കരയുടെ ആവശ്യമൊന്നും വരില്ലല്ലോ. ഞാനിത് രണ്ട് മാസത്തോളം ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഒരു കേടും വന്നിട്ടുണ്ടായിരുന്നില്ല. വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.